വെൽക്കം ബാക്ക് ടു ഇജ്യുവാല 2.0. അപ്പൊ നമ്മളിനി പ്ലസ് ടു അക്കൗണ്ടൻസി എക്സാമിനെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കാനാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി കൊമേഴ്സ് കുട്ടികളുടെ മോഡൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് വീഡിയോസ് ഒക്കെയാണ് ഇനി വന്നുകൊണ്ടിരിക്കുക. സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നതാണ്. ദെൻ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് അറിയുന്നവർക്കുണ്ടെങ്കിൽ മിസ്സിന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക കേട്ടോ. നമ്മൾ ചാപ്റ്റർ വൈസുകളല്ലാതെ കഴിഞ്ഞ് തുടങ്ങി ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, എസ്എ ക്വസ്റ്റ്യൻ ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇനി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നടക്കുക. February 29 വരെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദെൻ ഇനി പ്ലസ് ടു അക്കൗണ്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ടാവും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസും ഉണ്ട്, AFS-ഉംകാരും ഉണ്ട്. AFS-കാർക്കും കമ്പ്യൂട്ടറൈസ്ഡുകാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേറെ പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ബോത്ത് ഓഫ് യു, നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് പഠിക്കാൻ പാർട്ട് 1-ലെ ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജിന് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം തന്നെയായിരിക്കും വരിക. നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് AFS-കാരോട് ചോദിച്ചതെങ്കിൽ അത് 5 മാർക്കിന് പോകും. കാരണം എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും AFS കുട്ടികൾക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം. ഈ 60-ൽ അവർക്ക് 20 or 10 marks അവർക്ക് കിട്ടുന്നത് നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് പോർഷനിൽ നിന്നാണ്. ഇതിൽ ഇവർക്ക് 40 മാർക്കോളം സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ പാർട്ട് 1 പഠിച്ചാൽ തന്നെ, ഈ പാർട്ട് 1-ൽ 4 പാഠം പഠിച്ചാൽ തന്നെ ഡബിൾ പാസ് ഉറപ്പാണ്. കാരണം ഉറപ്പാന്ന് പറയാൻ കാരണം, കഴിഞ്ഞ കൊല്ലം നമുക്ക് എന്താണ്, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഇപ്പോൾ പ്രാക്ടിക്കൽസ് കഴിഞ്ഞു, വൈവ അതുപോലെ റെക്കോർഡ്സിൻ്റെ ഒക്കെ മാർക്ക് ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ AFS കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തിയറീസൊക്കെ ചോദിക്കുക AFS സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ ഫസ്റ്റത്തെ 4 പാഠം നമുക്കറിയാം, ഏറ്റവും ഫസ്റ്റത്തെ പാഠം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് ആണ്. അത് നമുക്കില്ല, സ്കിപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ 2-ാമത്തെ പാഠമായിരിക്കും മിസ് 1 ഇട്ടിട്ടുണ്ടാവുക, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. അത് ബേസിക് കൺസെപ്റ്റ് ആണ്. അവിടെ നമുക്ക് 12 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. ദെൻ റീകൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ 16 മാർക്ക്, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ 13 മാർക്ക്, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ 12 മാർക്ക്. ഇവിടെ ഞാൻ നിങ്ങളോട് ഏത് പാഠം ആദ്യം പഠിക്കാൻ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ പാഠവും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ അത് നിങ്ങളോട് 2-ാം പാഠം പഠിക്കാൻ പറയില്ല. കാരണം 2-ാം പാഠം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 1-ാം പാഠത്തിൻ്റെ ബേസ് അറിയണം. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുകയാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകളിനേക്കാൾ അക്കൗണ്ടൻസി നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ് ഓർഡറിൽ പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞാലാണ് ഒരാൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരാൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ. അതിനുശേഷം ഡെത്തിലേക്ക് വരണമെങ്കിലും നമ്മൾ അഡ്മിഷൻ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വില്ലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതറിയണം. അതിനുശേഷം നമ്മൾ ഡിസൊല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഓർഡർ വൈസിൽ പഠിക്കുകയാണ് പാർട്ട് 1 ഏറ്റവും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, AFS-കാരോടും കമ്പ്യൂട്ടറൈസ്ഡോടും ഒരുമിച്ച് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഓർഡർ വൈസിൽ പഠിക്കുക. പിന്നെ എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ 2-ാം പാഠത്തിൽ നിന്നും ഈ 4-ാം പാഠത്തിൽ നിന്നും ആണ്. 2-ാം പാഠത്തിൽ നിന്ന് അഡ്മിഷൻ്റെ ഒരു 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിയണം, അതിൽ നിന്ന് ചേരണം ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വിട്ടുതരും. PDF നോട്ടുകൾ, മിസ് ചെയ്ത പ്രോബ്ലംസും, മിസ്സിൻ്റെ റഫ് നോട്ടും, അങ്ങനെ ഇങ്ങനെ കുത്തി വരച്ചൊക്കെ നോട്ട് ബുക്കുകൾ കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനൊരുപാട് താങ്ക്സ്. അപ്പോൾ അവർക്ക് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഇനിയും അഡ്മിഷൻ വേണ്ടവർക്ക് പ്രത്യേകം മിസ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് തരാം. നമ്മുടെ വീഡിയോ ക്ലാസ് കണ്ട് ഓക്കെ ആയെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് നൽകിയിട്ട് അഡ്മിഷനിലേക്ക് ചേർന്നാൽ മതി കേട്ടോ. അപ്പോൾ അക്കൗണ്ടൻസിൽ നിങ്ങൾ ഈ അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ ആ 8 മാർക്കിൻ്റെ പ്രോബ്ലം നല്ലപോലെ പഠിക്കണം. അതേപോലെ ഡിസൊല്യൂഷൻ്റെ പാഠത്തിൽ നിന്ന് നമുക്ക് 8 മാർക്ക്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്ക് ചെയ്യാൻ വരുള്ളൂ. പിന്നെ AFS-കാരോട് പിന്നെ ഇതിൻ്റെ കൂടെ അവർക്ക് തിയറി യൂസിനും ഉണ്ടാകും. അപ്പോൾ ഇതിൽ രണ്ടിലും ആണ് നമ്മൾ എന്ത് പഠിക്കാനുള്ളത്, അഡ്മിഷൻ. പിന്നെ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോബ്ലം പഠിക്കുന്നതോടൊപ്പം തന്നെ അലോങ് വിത്ത് നിങ്ങൾ അതിൻ്റെ തിയറി പഠിക്കുക. അതായത് ഇപ്പോൾ അക്കൗണ്ടൻസിയിൽ ഇപ്പോൾ ബേസിക് കൺസെപ്റ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ, അതിലിപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതേണ്ട ഐറ്റംസ് നിങ്ങൾ അപ്പം തന്നെ പഠിക്കുക. പ്രോബ്ലം ചെയ്യാൻ കിട്ടും മിസ്സേ, പക്ഷേ എഴുതാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ നമുക്ക് ഇവിടെ തിയറിക്കും ഒരേപോലെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക.
കൊടുക്കണമെങ്കിലേ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് വൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ പാർട്ട് ടു എന്ന് പറയുന്നത് ആദ്യം മിസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിൻ്റെ ആണ് പറയുന്നത്, പിന്നെ എഫ് എസ് ആയിട്ട് പറയാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനുള്ള ആറ് പാർട്ട് നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ ഇതാണ്: ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച്, യൂസസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇതൊക്കെ കണ്ട്, 5, 5, 4, ഗ്രാഫ്സ് ആൻഡ് ചാർട്സ് 4, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് 5, DBMS 2, ഇത്രയും മാർക്കുകളാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് തിയറി തന്നെയാണ്, കംപ്ലീറ്റ് തിയറി തന്നെയാണ്. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ഒരു രീതിയിലും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം. പ്രാക്ടിക്കലിൽ നിങ്ങളുടെ പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇത് നല്ല പോലെ തിയറി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം നിങ്ങൾ 10-ലൊക്കെ പഠിച്ചിരുന്നതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുക. നമുക്ക് അറിയണ കാര്യങ്ങളാണ്, കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് അപ്പം അതിൻ്റെ ആവശ്യമില്ല. ദെൻ AFS കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മിസ്സിന് നിങ്ങൾ ആലോചിച്ച് നല്ല വിഷമമുണ്ട്. കാരണം നല്ല പോലെ പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, AFS ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പഠിച്ചത് അത് എക്സാക്ട് എക്സാമിന് വരും. അല്ലാതെ അതായത് ഇപ്പോൾ ഒന്നാം പാഠത്തിൽ ആ അക്കൗണ്ടിങ് ഷെയർ ക്യാപിറ്റലിൽ 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അവിടെ നമുക്ക് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ചെയ്താൽ അതേ സെയിം സാധനം തന്നെയായിരിക്കും നമുക്ക് എക്സാമിന് വരിക. അതേപോലെ ഫോർമാറ്റുകൾ പഠിക്കുക, ചെയ്തത് പഠിക്കുക, തിയറികൾ കംപ്ലീറ്റ്, നമുക്ക് ടെക്സ്റ്റ് വൈസ് ഉള്ള അതേ തിയറി ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മൾ പാർട്ട് 1 പോലെ വേറെ പുറത്തുനിന്ന് ഓരോന്നും ഇങ്ങനെ കുത്തി കയറ്റുക എന്നൊന്നും ഒരു നിൽക്കില്ല. AFS നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണടത്തോളം ചെയ്യാം. അതാണ് AFS പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ 2 പാഠം 16 മാർക്ക്, 8 മാർക്ക്, ഇതിൽ കുറേ ജേണൽ എൻട്രീസാണ്. പ്രൊറാറ്റ അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോർഫീറ്റേഴ്സ്, ഷെയേഴ്സൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം. റിഡംഷൻ്റെ ചാപ്റ്റിലെ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രീസ് അതാണ് നമുക്ക് മോറായിട്ട് ചോദിക്കാറ്. പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനിയിൽ 5 മാർക്കാണ്. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനിയുടെ ഫോർമാറ്റ് പഠിച്ചിട്ട് അതേ ഫോർമാറ്റ് എനിക്ക് അറിയുള്ളൂ ചെയ്യും, അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലം ആണ്. അവിടെ നമുക്ക് ഒരു പ്രോബ്ലം വരുള്ളൂ, ഒന്നെങ്കിൽ കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോമൺ സീസ് സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ആ പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. പിന്നെ അതിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊക്കെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഓഫ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ തിയറി. പിന്നെ ഷെയർ ഡിബഞ്ചറും ഷെയറും നമ്മളുടെ വ്യത്യാസം. അപ്പൊ അത്രേ ഉള്ളൂ, അതന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ തിയറിക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. പിന്നെ അക്കൗണ്ടിങ് റേഷ്യോസ് 11 മാർക്കാണ്. ഇത് നമുക്ക് 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകും. അതുപോലെ ഇത് 8 അല്ല 5 മാർക്കാവും നിങ്ങൾക്ക് ചിലപ്പോൾ വരാം. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ മിസ് പറയുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അതിൽ തിയറീസ് പഠിക്കണം ഒന്നുകൂടി ബെറ്റർ. പക്ഷേ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത. അക്കൗണ്ടിങ് റേഷ്യോസ് ഫസ്റ്റ് ചാപ്റ്റർ, അനാലിസിസ്, ഇഷ്യൂ ഓഫ് റിഡംഷൻ, ഈ ഓർഡറിലൊക്കെ പോവാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനിയിൽ നിങ്ങൾ കൂടുതലും തിയറി പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇത്രയാണ് AFS കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ AFS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനും നിങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സും അതിനുള്ള വെയിറ്റേജസും മിസ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഇനി സമയം കളയാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് പ്രോബ്ലം ഒക്കെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. മിസ് ചാപ്റ്റർ വേസ് ആയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. പ്രോബ്ലംസിന് ഒരു ദിവസം, തിയറിക്ക് ഒരു ദിവസമൊക്കെ എടുത്തിട്ട് ഓരോ എല്ലാ പാഠം, ഈ 4 പാഠമൊക്കെ നമ്മുടെ കഴിഞ്ഞു, ക്ലാസ് എടുത്ത് കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. സെയിം മിസ് എടുത്ത ആ അതേ സെയിം ക്ലാസ് നിങ്ങൾക്ക് ലിങ്കിൽ പോയിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങൾക്ക് മാർച്ചിൽ ഫൈനൽ എക്സാമിന് കാണാം. എക്സാമിൻ്റെ തലേദിവസം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അത് നിങ്ങളെ ഫോണിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോൾ ചോദിച്ചാലും മിസ് ഇട്ട് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണം, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, ടൈം വളരെ വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.